ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എത്തിയ വൃദ്ധയായ രോഗിയെ കാർ നിർത്തി റോഡിൽ നിന്ന് പരിശോധിച്ച് നിർദ്ദേശങ്ങൾ നൽകി ഡോക്ടർ. സമീപത്ത് കണ്ടുനിന്ന ഓട്ടോ ഡ്രൈവർ കൈയൊടിഞ്ഞ രോഗിയും ഡോക്ടറും ഒപ്പമുള്ള ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലിട്ടു. ഇതോടെ ഡോക്ടറെ അഭിനന്ദിച്ച് നിരവധി പേരാണ് എത്തുന്നത്. സുഹൃത്തുക്കളെ, പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഒരു കാഴ്ചയാണിത്. ഡോക്ടർ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് പോവുകയാണ്. പക്ഷെ ആ സമയത്താണ് ഒരു രോഗി അർജന്റായിട്ട് ഒരു രോഗി വന്നത്. ആ സാർ എന്തായാലും ആ സാറിന്റെ തിരക്കുകളെല്ലാം മറന്ന് ആ ഓട്ടോയിലിരുന്ന രോഗിയെ ഇറക്കി അവരുടെ എക്സ്റേ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു തന്നെയാലും ആ ഡോക്ടർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ആ സാറിന്റെ പേരെന്തായാലും അറിയില്ല. ഇതുപോലെയുള്ള ഡോക്ടർമാരെയാണ് നമുക്ക് ആവശ്യം, നമ്മുടെ നാടിന് ആവശ്യം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണിത്. പാലക്കാട് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അരുണാണ് ഈ വീഡിയോയിലുള്ളത്. ഡോക്ടർ ഇപ്പോൾ കൂടെ ചേരുന്നു. ഡോക്ടർ, ആ ഒരു വീഡിയോ കണ്ടു, വഴിയരികിൽ നിന്ന് ഒരു രോഗിയെ പരിശോധിക്കുന്നത് എന്തായിരുന്നു? ആക്ച്വലി അവർ ഒ പി അവേഴ്സ് കഴിഞ്ഞിട്ട് വരുമായിരുന്നു. എനിക്ക് അറിയുന്ന പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അവർ വീണിട്ടുണ്ടായിരുന്നു. അപ്പം എന്നിട്ട് കാസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ പോയി കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തു, എന്നിട്ട് കാസ്റ്റ് ഇട്ടിട്ട് വരുമായിരുന്നു. അപ്പോൾ സമയം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട് അവർ ചോദിച്ചു വന്നതായിരുന്നു. അപ്പോൾ നോക്കി എക്സ്റേ ഇട്ടിട്ട് എക്സ്റേയിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഫ്രാക്ചർ ഉണ്ടായിരുന്നത് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ റീഷുവർ ചെയ്തിട്ട് വിട്ടായിരുന്നു. ഓർത്തോ ജില്ലാസ്പത്രിയിൽ പോയിട്ട് കാണിച്ചതായിരുന്നു. എല്ലുരോഗ വിഭാഗത്തിലാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അവർ വീണതായിരുന്നു. അപ്പോൾ വീണിട്ട് ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടെ ഓർത്തോപെഡിക്സ് ഡോക്ടർ ജയകൃഷ്ണൻ കണ്ടതായിരുന്നു. എന്നിട്ട് അപ്പോൾ കണ്ടിട്ട് തിരിച്ചു വരുമായിരുന്നു. എന്താണ് അവിടെ പരിശോധിച്ചിട്ട് എന്താണ് ഡോക്ടർ ചെയ്തത്? മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് അവരൊരു റീഅഷുവർമെന്റ് എന്നുള്ള രീതിയിൽ വന്നതായിരുന്നു, ഇതന്നെ മതിയല്ലോ എന്നുള്ളത്. അപ്പൊ അതെല്ലാം അങ്ങനെ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായിട്ട് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഡോക്ടർക്ക് ഒരുപാട് അഭിനന്ദനങ്ങളൊക്കെ. ഇത് എന്തിനാ അഭിനന്ദനം എന്ന് എനിക്കറിയുന്നില്ല. ഇതൊക്കെ നമ്മുടെ ഒരു പാർട്ട് ഓഫ് സർവീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തത്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ പകർത്തിയത് മെഡിക്കൽ കോളേജിന് മുന്നിലുള്ള ഓട്ടോ ഡ്രൈവർ ഗിരീഷാണ്. ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആരാണ് ഏത് ഡോക്ടറാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്ന്. പെട്ടെന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്താ? രണ്ടു മണിക്ക് ഇവിടെ ഒ പി സാധാരണ തീരുന്നതാണ്. അപ്പൊ രോഗികൾ ഇല്ല പറഞ്ഞ ഡോക്ടർമാർ നേരത്തെ പോകും. പക്ഷെ ഈ വീഡിയോ എടുക്കുമ്പോൾ രണ്ടു മണി ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കും ഇനി ഓട്ടോ ഒന്നും കിട്ടില്ലാണ്ട് ഞങ്ങളും സങ്കടപ്പെട്ടിരിക്കുകയാണ്. വെറുതെ ഓട്ടോയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു നാടകീയമായ രംഗം കണ്ടത്. പക്ഷെ അതിലെ മെയിൻ ആയിട്ടുള്ളതൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയില്ല. ഈ ഓട്ടോ കണ്ടതും ഡോക്ടർ ആ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് അവരുടെ ബാഗിൽ നിന്ന് എക്സ്റേ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഡോക്ടറാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞത്. അതിനുശേഷം പിന്നെ ഡോക്ടർ പ്രിസ്ക്രിപ്ഷനൊക്കെ എഴുതി കൊടുക്കുക എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പക്ഷേ അത് രാവിലെയാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ അറിയുന്നത്. അജിത മാഡമാണ് വിളിച്ച് പറഞ്ഞത് ഇത് ഇ എൻ ടിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അരുൺ സാറാണ്, തൃശ്ശൂരിലുള്ള ഒരു സാറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് നന്നായി കൊണ്ട് മാഡം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് അറിയുന്നത് ബാക്കി ഡീറ്റെയിലെല്ലാം. അപ്പോൾ അദ്ദേഹത്തെ കണ്ടൊന്ന് സല്യൂട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തായാലും തേർഡ് ഫ്ലോറിൽ പോയി കണ്ട് ആ സാറിനെ നേരിൽ കണ്ട് ആ സല്യൂട്ട് ഒന്ന് കൊടുക്കാൻ പറ്റി. ഡോക്ടറുടെ ഇടപെടലിന് വലിയ അഭിനന്ദനവും കയ്യടികളുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ.